എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന് അറിയിച്ചത് ബാലചന്ദ്രകുമാർ എന്ന് സംവിധായകൻ റാഫി. ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന സിനിമയായിരുന്നു ബാലചന്ദ്രകുമാർ സംവിധാനം ചെയ്യാനിരുന്നത്. ചിത്രത്തിൽ നിന്നും ബാലചന്ദ്രകുമാർ തന്നെയാണ് ആദ്യം പിന്മാറിയതെന്ന് റാഫി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ദിലീപിനോട് എന്തെങ്കിലും വൈരാഗ്യമുള്ളതായി ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടില്ലെന്നും അതേസമയം സിനിമ മുടങ്ങിയതിൽ ബാലചന്ദ്രകുമാറിന് വിഷമമുണ്ടായിരുന്നതായും റാഫി തെളിവെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചിത്രത്തിൻ്റെ തിരക്കഥയുടെ മിനുക്കുപണി പൂർത്തിയാക്കാൻ 2018 തന്നെ ഏൽപ്പിച്ചിരുന്നു. ആ സമയത്ത് ദിലീപിൻ്റെ തന്നെ മറ്റൊരു ചിത്രമായ പറക്കും പാപ്പൻ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ താൻ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ആനിമേഷൻ വർക്കുകൾ ധാരാളമുള്ള ചിത്രമായിരുന്നതിനാൽ ആ ചിത്രം ആദ്യം പൂർത്തിയാക്കാൻ ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ദിലീപ് പിക് പോക്കറ്റ് ചിത്രം ഉപേക്ഷിച്ചിരുന്നില്ല. സിനിമയിലെ കഥാപാത്രം ചെയ്യാൻ ദിലീപിന് നല്ല താല്പര്യമുണ്ടായിരുന്നുവെന്നും റാഫി പറഞ്ഞു. ബാലചന്ദ്രകുമാറാണ് തനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്നും പിന്മാറുകയാണെന്നും തന്നെ അറിയിച്ചത്. അതൊരു വർഷമായിട്ടില്ല. എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ പിന്മാറുന്നതെന്ന് പറഞ്ഞിട്ടില്ല, റാഫി പറഞ്ഞു. ദിലീപിനോട് എന്തെങ്കിലും വൈരാഗ്യം ബാലചന്ദ്രകുമാറിനുള്ളതായി തനിക്ക് അറിയില്ലെന്നും റാഫി വ്യക്തമാക്കി. പിക് പോക്കറ്റിൻ്റെ തിരക്കഥ തിരുത്താൻ ദിലീപ് ഇടപെട്ടാണ് റാഫിയെ ഏൽപ്പിച്ചതെന്ന് നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം അന്തരിച്ച സംവിധായകൻ സച്ചിയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ മറ്റ് തിരക്കുകളായതിനാൽ അദ്ദേഹം തിരക്കഥ മറ്റു രണ്ടുപേരെ ഏൽപ്പിച്ചു. അതേസമയം സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖയിൽ റാഫിയുടെ ശബ്ദമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിയാനായിരുന്നു ഇന്ന് റാഫിയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സംവിധായകൻ അരുൺ ഗോപിയെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.